ഈ മണിക്കൂറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ ഐഎസ്എല്ലിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു മടിയും കാട്ടാതെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൻ അമർത്തുക, വീഡിയോ മുഴുവൻ കാണുക. വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഈ ഇടയായി COVID-19 ഇന്ത്യയിൽ സ്ഥിരീകരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഐഎസ്എല്ലിൽ ഏകദേശം 9 ക്ലബ്ബുകൾക്കാണ് ഇപ്പോൾ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ളത്. FC ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ്, ജംഷൻപൂർ FC തുടങ്ങിയ ക്ലബ്ബുകളിലാണ് COVID-19 ഇപ്പോൾ രൂക്ഷമായിട്ടുള്ളത്. മുംബൈ സിറ്റി എന്ന ക്ലബിലാണ് ഇതുവരെയായിട്ടും COVID-19 പോസിറ്റീവ് ആവാത്ത ഒരു ISL ക്ലബ്. നിലവിൽ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ISL ക്ലബ്ബുകളുടെ താരങ്ങളും ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുത്തിരിക്കുകയാണ് മറ്റു ഫോറിൻ താരങ്ങൾ. അതിലെ ഒരു താരത്തിനെ നോക്കുകയാണെങ്കിൽ FC ഗോവയുടെ ക്യാപ്റ്റനായ എഡു ബേഡിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ ISL അവസാനിക്കുകയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ മതി എന്നൊരു മൈൻഡിലാണ് അദ്ദേഹം ഇപ്പോൾ ടോക്ക് ചെയ്യുന്നത്. കൂടാതെ ISL മറ്റു ഫോറിൻ താരങ്ങൾക്കും ഇതേപോലെയുള്ള അഭിപ്രായമുണ്ടെന്നും എഡുബേഡിയ തുറന്നു പറയുന്നു. മച്ചമാരെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മടിക്കാതെ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസൺ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഈ സീസൺ ഉപേക്ഷിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അകം കിരീട ജേതാക്കളാകാനായിട്ട് പോകുന്നത്. എല്ലാ ടീമുകളുടെയും അവരവരുടെ ശരാശരി അളവ് നോക്കിയിട്ടാകും കിരീട ജേതാക്കളാകുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ശരാശരി കൂടുതലായി കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1.8 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശരാശരി അളവ്. അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ചാമ്പ്യൻസ് ആകാനായിട്ട് പോകുന്നത്. ഓടിപ്പോയാൽ ISL കുറച്ച് ആഴ്ചകൾക്ക് മാറ്റിവെക്കാനേ സാധ്യതകളുള്ളൂ. ISL സീസൺ ഉപേക്ഷിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി